ഈ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നരകം നിറയ്ക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങള് പിന്നെ എന്തിനാണ് അള്ളാഹിനെ ഫോളോ ചെയ്യുന്നത്, അള്ളാഹു എന്തായാലും നരകത്തിൽ ഇടില്ല എന്നാണ് അവരുടെ ചോദ്യം. അവർക്ക് യഥാർത്ഥത്തിൽ ഈ നന്മയും തിന്മയും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതില്ല. അതാണ്, അതൊന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരുമോ അതിൻ്റെ അത് കാര്യം? ഈ നരകം നിറക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അതിന്റെ തൊട്ടുമുമ്പുള്ള വചനങ്ങളിൽ അടുത്ത് പരിസരത്തുള്ള വചനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതില്ലേ? ഈ നരകം നിറക്കും എന്ന് എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്? സ്വർഗത്തിൽ ആളുകൾ കുറവായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള മാർഗങ്ങളും അള്ളാഹു തആല ഇവിടെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നരകം നിറക്കുക എന്ന് പറഞ്ഞത് അത് നിറയും എന്ന് അള്ളാഹുവിന് അറിയാം. ജനങ്ങൾ തൻ്റെ മാർഗത്തിലേക്ക് വരില്ല. ധാരാളം ആളുകളും പിടിച്ചുകൊണ്ടാണ്, ശത്രുക്കളായിട്ടാണ്, പിശാചിന്റെ മാർഗത്തിലാണ്, വഴികേടിലാണ്. അള്ളാഹു തൻ്റെ വഴി വ്യക്തമാക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ള ആ നിയോഗം അത് എന്തിനാണ്? ജനങ്ങളെ വഴികാട്ട് നടത്താനാണല്ലോ. ആ വഴി നടത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടാണ്, അവരെ പരിഗണിക്കാതെയാണ് അവരെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന, അവരോട് അക്രമം കാണിക്കുന്ന, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. യോനാ പ്രവാചകൻ, അദ്ദേഹം നാട് വിട്ടു പോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അബ്രഹാമിനോട് നാട് വിട്ടു പോകാൻ വേണ്ടി കാനാനിലെ ആളുകൾ പറഞ്ഞതായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ പിന്നെ അബ്രഹാമിനെ ഇട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രവാചകന്മാരോട് അക്രമപരമായിട്ട് പെരുമാറിയിട്ടുള്ളതാണ് ജനങ്ങൾ. പക്ഷെ അള്ളാഹു അവന്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പരിഗണിക്കാതെ അവരുടെ വാക്കുകൾ ശ്രവിക്കാതെ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഈ അവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു വചനമാണത്, നരകത്ത് നാം നിറക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അത് നരകത്ത് നിറക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊന്നും അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറൊരു ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് ഇതിലിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ നാം ഇച്ഛിക്കുന്നവരെ നാം വഴികേട്ടിലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതും കൂടി ഇവരെടുത്തു വെച്ചിട്ടാണ്, അള്ളാഹു അങ്ങനെ അങ്ങനെ കൽപ്പിച്ചത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവർ തിന്മയിലേക്ക് പോകുന്നത് എന്നുള്ള ആർഗ്യുമെന്റ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതൊന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞുതരോ. അള്ളാഹു ഇച്ഛിക്കുന്നവരെ വഴികേടിലാക്കും, അള്ളാഹു ഇച്ഛിക്കുന്നവരെ സന്മാർഗത്തിലും ആക്കും. അപ്പൊ അവിടെയും പിന്നെ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഈ സ്വർഗത്തിലുള്ള പിന്നെ സ്വർഗത്തിലാണ്, ഏതവനിലല്ല. ആദുനബി അലൈഹിസ്സലാമിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെ അസാസീലിനെ അവിടെ നിയോഗിക്കുകയും അന്നിന്റെ ശത്രുവാണ് അസാസീൽ എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ഖുർആൻ അങ്ങനെയാണ്, അത് ബൈബിൾ പറയുമ്പോഴല്ല ഖുർആൻ. അപ്പോ അസാസീൽ നിന്റെ പ്രത്യക്ഷ ശത്രുവാണ്, അവനെ സൂക്ഷിക്കണം എന്ന് പറയാ. അപ്പൊ ഇതെന്തിനാ പറയുന്നത്? ഈ പിന്നെ ഇച്ഛിക്കുന്നവരെ നരകത്തിലും ഇച്ഛിക്കുന്നവരെ സ്വർഗത്തിലും ഒക്കെയാണെങ്കിൽ വ്യക്തമായ ഒരു മാർഗം അവിടെ കാണിച്ചു കൊടുക്കുക, അള്ളാഹു തന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ ആ മാർഗത്തിൽ മാത്രമേ ചരിക്കാവൂ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നിർദ്ദേശിച്ചിട്ട് പോലും കൽപ്പിച്ചിട്ട് പോലും ആ മാർഗത്തെ ആ കൽപ്പനയെ മുറുകെ പിടിക്കേണ്ട ഒരു വ്യക്തിയിൽ നിന്ന് ഒരബദ്ധം സംഭവിച്ചു പോവുകയാണ്. ആ സംഭവിച്ചു പോകുന്ന അബദ്ധം കാരണം, അനുസരണക്കേട് കാരണമായിട്ട് അദ്ദേഹം എവിടെത്തുന്നു? ദൈവത്തിന്റെ അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റാൻ അതൊരു കാരണമായി മാറാണ്. അപ്പൊ ഇത്തരം ആളുകൾ ധാരാളമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടെയാണ് ആ സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാമിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവന്റെ മാർഗം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇച്ഛിക്കുന്നവരെ സ്വർഗത്തിലാക്കുന്നു എന്ന് പറയുന്നതിൽ ധാരാളം പിന്നെ സ്വതന്ത്രമായ
ചിന്തകളും അത് തെരഞ്ഞെടുപ്പും ഒക്കെ അതിലുണ്ട്. അപ്പൊ ഇച്ഛിക്കുന്നവർ എന്ന് പറയുന്നത് അവരുടെ ബുദ്ധി നിയന്ത്രിക്കുന്നു എന്നതല്ല അതിനർത്ഥം. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പക്ഷെ രണ്ട് രീതിയും അള്ളാഹു മുമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്മ തിരഞ്ഞെടുക്കാനുള്ള വഴിയും തിന്മ തിരഞ്ഞെടുക്കാനുള്ള വഴിയും. അപ്പോ ഈ നന്മ തിരഞ്ഞെടുക്കുന്നവരെ അള്ളാഹു, നന്മ തിരഞ്ഞെടുക്കുന്നവരൊക്കെ സ്വർഗത്ത് പോവോ? ഇല്ല. തിന്മ തിരഞ്ഞെടുക്കുന്നവര് നരകത്തിൽ പോകും എന്നതാണ്. പക്ഷെ അള്ളാഹു അവിടെയും അവസാന ഘട്ടങ്ങളിൽ നന്മയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാളവരെ മുസ്ലിമായി എന്ന് പറയും. മുസ്ലിമായി അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചു, റസൂലിന്റെ മാർഗം സ്വീകരിച്ചു. പക്ഷെ സ്വീകരിച്ചിട്ട് അയാൾ ഒരു വക്കത്ത് പോലും നിസ്കരിച്ചില്ല, അയാളും സ്വർഗത്ത് പോയിട്ടുണ്ട്. നേരെ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, പക്ഷെ നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, അങ്ങനെ ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യങ്ങളൊന്നും നിർവഹിച്ചിട്ടില്ല. പക്ഷെ അയാൾ സ്വർഗത്ത് പോയിട്ടുണ്ട്. അപ്പോ അള്ളാഹു ഇച്ഛിക്കുന്നവരെ അദ്ദേഹത്തിന്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു അയാളെ എവിടേക്ക് കൊണ്ടുപോയി? സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതേ സ്ഥാനത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അയാള് പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് പോയപ്പോ അള്ളാഹു പറഞ്ഞു നീ എന്തുമായിട്ടാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, കുറെ നോമ്പ് നോറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോയി. അപ്പോ അവിടെ അള്ളാഹു സ്വീകരിക്കാത്ത ഒരാൾ എവിടെയാണ്? അയാൾ നരകത്തിലൊക്കെ പോവാ. അപ്പോ സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹു അവിടെ ഉദ്ദേശിക്കണം. അപ്പൊ പിന്നെ അവസാനം അദ്ദേഹം പറഞ്ഞു എന്നാ, നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗത്ത് പോകണം എന്നാ പറഞ്ഞത്. നിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നാ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോ ഇവിടെ അമല് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇതാണ് ഇച്ഛിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും മനുഷ്യന്റെ ചിന്തകൾക്ക് അനുസരിച്ചാണ് അവിടെ എന്ത് അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പ് വരുന്നത്, അല്ലാതെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നുമല്ല. അപ്പൊ പ്രവർത്തനം തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നും നമ്മൾക്കില്ല. അപ്പൊ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നരകത്തിലാക്കുന്നു. അത് എത്ര കുറെ നന്മകൾ ചെയ്തിട്ടും അതില് കാര്യമില്ല. അത് ചിന്തയും ബുദ്ധിയും ഒക്കെ നന്നാവണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി പറഞ്ഞു പിന്നെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അഹങ്കാരത്തോടുകൂടെ വസ്ത്രം ധരിക്കുന്ന വലിച്ചയച്ച് നടക്കുന്ന ആളുകൾ നരകത്തില എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് സങ്കടപ്പെട്ടുകൊണ്ട് നബിനോട് പറയാൻ, നബിയെ എന്റെ ഒരു ഭാഗത്ത് ഉള്ള വസ്ത്രം, ഒരു ഭാഗം എന്ന് പറഞ്ഞ ഒരു ഒരു കാലിന്റെ ഭാഗം, അത് താഴ്ന്നു പോകുന്നുണ്ട് ഇടക്കിടക്ക് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് നിങ്ങൾ അതിൽ പെട്ടവരല്ലാന്ന് എന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാരമില്ല. അപ്പൊ അവിടെയും പരിഗണിക്കുന്നത് എന്താ, മനസ്ഥിതിയാണ് നോക്കുന്നത്. അപ്പൊ ഈ മനസ്ഥിതി അനുസരിച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ഇച്ഛിക്കുന്നവരെ സ്വർഗത്തിലാക്കും, അള്ളാഹു ഇച്ഛിക്കുന്നവരെ നരകത്തിലാക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതൊന്നും എടുത്തു വെച്ചിട്ട് അള്ളാഹു അങ്ങനെ നരകത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, സ്വർഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നല്ല അതിനർത്ഥം പറയേണ്ടത്. ഓക്കെ. വളരെ ക്ലിയർ ആയി. അൻഷാദെ, ഇവിടെ നമ്മളെ ജിൻഡോ പറഞ്ഞില്ലേ, പിന്നെ നന്മ മാത്രമേ ഉള്ളൂ ബൈബിൾ പ്രകാരം ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ഇയ്യോബിന്റെ ഇപ്പൊ കേൾക്കാമോ? ആ പറയടി പറയടി. നമ്മളെ ജിൻഡോ നേരത്തെ പറഞ്ഞു പിന്നെ തിന്മകളെല്ലാം ചെയ്യുന്നത് സാത്താനാണെന്ന്. അപ്പൊ ഞാൻ അവിടെ യെശയ്യാവിന്റെ 45:8. ഇനി അടുത്തത് പിന്നെ ഈ ഇയ്യോബിന്റെ പുസ്തകം 2 ഒന്ന് വായിച്ചു നോക്കുക. അവിടെ സാത്താൻ അനുമതി കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ഇവരുടെ ബൈബിൾ പറയുന്ന ദൈവമാണ്. അവിടെ ആദ്യം എന്ത് ചെയ്യും? ഈ മറ്റേ ഇയ്യോബിന്റെ ഈ സമ്പത്തിൽ കൈവെക്കും, കൈവെക്കാൻ അനുമതി കൊടുക്കുകയാണ്. അവനെ മാത്രം ഒന്നും ചെയ്യരുത്, അവരെ ശരീരത്തിൽ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയും. അങ്ങനെ ഇയ്യോബിന്റെ സമ്പത്തൊക്കെ നശിപ്പിക്കും, സാത്താൻ പോയിട്ട് നശിപ്പിക്കും.
അപ്പൊ അവിടെ ഇയ്യോബിന് മറ്റേ മാറ്റം വരൂല. ഇയ്യോബ് ദൈവത്തിന് ആദ്യം ഭയപ്പെട്ട് ജീവിക്കുന്ന ആളായിട്ട് തന്നെയാണ് പിന്നെ കാണുന്നത്. പിന്നെ രണ്ടാമത് ചെന്നിട്ട് ഇയ്യോബിന് എന്ത് ചെയ്യാണ്, ചർമ്മത്തില് രോഗം വരുത്തുകയാണ്, കഠിനമായ വ്രണം വരുത്തിയിട്ട് പിന്നെ ഇയ്യോബിനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിച്ചിട്ട് ഇയ്യോബിന് മറ്റേ അതിമാരകമായ വ്രണങ്ങൾ പരത്തി പരീക്ഷിക്കുകയാണ്. അപ്പൊ അവിടെ ആ പരീക്ഷണത്തിന് വിടുന്നത് ആരാണ്? ദൈവമല്ല വിടുന്നത്, സാത്താനെ സമ്മതിപ്പിക്കുന്നത് ആരാണ്? ഈ പരീക്ഷണത്തെ, ഈ വ്രണം, ഇതൊക്കെ രോഗം ഉണ്ടാക്കാൻ ആരെ സമ്മതിക്കുന്നത്? മറ്റേ അയക്കുന്നത് ദൈവമാണ്. അപ്പൊ ഇവൻ ഈ ബൈബിള് കാരണം സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. എന്നിട്ട് ലാസ്റ്റ് ഇയ്യോബ് ദൈവത്തിന് ശപിക്കണം അതിൽ പറയുന്നത്. ആ മൂന്ന് വരെ, മൂന്നാമധ്യായം വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവരൊന്നും ഈ ബൈബിള് വായിക്കൂല, വായിക്കാതെ തൊള്ളിയില് കിട്ടുന്നുണ്ട്, അങ്ങോട്ട് എടുത്തുകാണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് കിട്ടുന്ന എന്ത് വല്ല ചപ്പും ചവറൊക്കെ ആയിട്ട് വന്നുകാണ്ട് ഇവിടെ വന്നുകാണ്ട് മറ്റേ വാദിക്കാൻ വരികയാണ്. അത് ലാസ്റ്റ് അവർക്ക് തന്നെ അത് എന്താ പറയാ, മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യാണ്. ഇപ്പൊ അവൻ പറഞ്ഞു എന്തൊക്കെയാ ന്യായീകരിച്ച അത്, ഈ മറ്റേ ദാവീദിന്റെ വിഷയം പറഞ്ഞപ്പോ എന്ത് ചെയ്ത്, ദാവീദിന് കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച്. ഇതന്നെയാണ് ഇവരുടെ പാസ്റ്റർമാര് ഇവരോട് ചോദ്യം ചോദിക്കുമ്പോ, ഇവരുടെ ആളുകൾ ചോദിക്കുമ്പോ എന്ത് ചെയ്യും, അതിങ്ങനെ ആള് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ഇവരങ്ങട്ട് വെളുപ്പിച്ച് നിർത്തും. അതങ്ങനെയാണ് ശിക്ഷ, ദാവീദിന് കൊടുത്ത ശിക്ഷ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടീനെ കൊന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയും അത് പാപത്തിൽ ജനിച്ച കുട്ടി ആയത് കൊണ്ടാണ് കൊന്നത് എന്നൊക്കെ പറയും. അങ്ങനൊക്കെ വെളുപ്പിച്ചുണ്ടാക്കും. ഇതിനൊന്നും ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിയൂല. എന്നിട്ട് ഈ ഖുർആനിൽ ഏതെങ്കിലും അവിടെ നടും ഭാഗം, നടും തലയും പാലൊക്കെ വിട്ടിട്ട് ആ നടുവത്തെ ഒരു ഭാഗം എടുത്തിരുന്നാണ്ട് നമ്മോട് ഒന്നാണ്ട് ഇതാക്കും. അവിടെ ആകെ ഇളിബ്യരായി ഓടേണ്ടി ഒന്നു വന്നു, അവന് ഓടിയില്ലേ. ഇതാണ് നേരത്തെ പറഞ്ഞത്, മറ്റേ നമ്മളെ മാത്യു പറഞ്ഞ ഇറച്ചി വെട്ടുകാരാണ് അവിടെ സംസാരിക്കുന്നത്. നമ്മള് സാധാരണക്കാരനാണ്, ഒരു സംശയമില്ല. സാധാരണക്കാരായ നമ്മള് കൂടുതൽ ഒന്നും പഠിക്കാത്ത ആളുകൾ തന്നെയാണ്. പക്ഷെ ഇവരുടെ ഈ പാസ്റ്റർമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ പിന്നെ എന്തിനു പറയാ, പിതാക്കന്മാരൊക്കെ മുട്ടുകുത്തിക്കാണ് ആ മദ്രസയിൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചപ്പോ ചെറിയ കുട്ടികൾ മതി, വെറും അഞ്ചാം ക്ലാസ് മദ്രസ പഠനം മാത്രം മതി ഇവരുടെ പിതാക്കന്മാരെ മുട്ടുകുത്തിക്കാൻ. ബൈബിള് വായിക്കാൻ മലയാളം അറിഞ്ഞാ മതി. മറ്റേ ഖുർആൻ അതേമാതിരിയാണോ? ഖുർആനും ഹദീസും മറ്റൊക്കെ പഠിക്കണമെങ്കിൽ അഞ്ചെട്ട് പത്ത് വർഷം വേണം അതൊക്കെ പഠിക്കണമെങ്കിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ അഞ്ചാം ക്ലാസ് വരെ, ഇന്നത്തെ കാലത്താണെങ്കിൽ അഞ്ചാം ക്ലാസ് ധാരാളമാണ്. നമ്മൾ പഠിച്ചതിനെക്കാട്ടിയും വളരെ വ്യക്തമായിട്ട് അന്ന് പഠിപ്പിക്കുന്നത്. ഇവന്മാര് ഒറ്റ തവണ ബൈബിള് വായിച്ചാൽ മതി. എന്നാ പിന്നെ ചോദ്യം ചോദിച്ചു. അതാണ് ഇവിടെ ഈ നമ്മൾ ഈ റൂം ഇട്ടിട്ട് നമ്മൾ എന്ത് വിഷയമായിട്ട് ടോപ്പിക് ഇട്ട് റൂം ഇട്ടാൽ ഇവിടെ എന്താ ഇവരൊന്ന് കേറി വരാത്ത. ഇവിടെ ഈ മറ്റേ ഗർജിക്കുന്ന സിംഹങ്ങൾ എത്ര ഉണ്ട് ഈ ക്ലബ് ഹൗസില്. അച്ഛൻ കുഞ്ഞായിക്കോട്ടെ, മറ്റേ വാര്യറായിക്കോട്ടെ, നസറീൻ ആയിക്കോട്ടെ, അജീഷ് ആയിക്കോട്ടെ, ആരും വരാറില്ലല്ലോ. മാത്യുവിനെ പോലെ ഈ പിന്നെ എപ്പോ വന്ന എന്താ അവന്റെ പേര് മറന്നു, എന്താണ്, ആ ജിൻഡോനെ പോലെ കുറച്ച് ആളുകൾ വരും. വന്നുകാണ്ട് ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് കിട്ടുന്ന ഓരോ സാധനം ആയിട്ട് അവിടെ വരല്ലേ.